ആവിലയിലെ വിശുദ്ധ തെരേസ. സ്പെയിനിലെ ആവിലയിൽ 1515 മാർച്ച് 28 തീയതിയാണ് തെരേസയുടെ ജനനം. അവളുടെ പിതാവ് അലോൺസോ ഒരു കമ്പിളി വ്യാപാരിയായിരുന്നു. തെരേസയുടെ അമ്മ അവളെ ഒരു ഭക്തയായാണ് വളർത്തിയത്. രക്തസാക്ഷികളായ വിശുദ്ധരുടെ ജീവിതങ്ങളാൽ പ്രേരിതരായി അവരുടെ സഹോദരൻ റോഡ്നിക്കൊപ്പം അവൾ വീട് വിട്ടിറങ്ങി. എങ്കിലും അവരുടെ ആ യാത്ര ഒരങ്കിൽ തടഞ്ഞു. തെരേസയുടെ 11 വയസ്സിൽ അവളുടെ അമ്മ മരിച്ചു. ഈ സംഭവം തെരേസയെ പരിശുദ്ധ അമ്മയുടെ പക്കലേക്ക് കൂടുതൽ അടുപ്പിച്ചു. പിന്നീടുള്ള തെരേസയുടെ പഠനം ഒരു അഗസ്റ്റേനിയൻ സ്കൂളിലായിരുന്നു. പഠനശേഷം തന്റെ 20 വയസ്സിൽ അവൾ മഠത്തിൽ ചേർന്നു. ഒരു വർഷക്കാലം തെരേസ അസുഖം ബാധിച്ച് കിടപ്പിലായി. അത് അവളുടെ സന്യാസ സഹോദരങ്ങളെയും കുടുംബത്തെയും ഏറെ വിഷമിപ്പിച്ചു. വിശുദ്ധ ജോസഫിന്റെ അനുഗ്രഹത്താൽ തെരേസ രോഗസൗഖ്യം നേടി. കുറെ നാളുകൾക്ക് ശേഷം വീണ്ടും അസുഖം ബാധിച്ച് തന്റെ 67 വയസ്സിൽ അവൾ മരിച്ചു. മരണത്തിന് മുമ്പ് അവൾ പ്രാർത്ഥിച്ചു, നാഥ മുന്നോട്ട് പോകുവാൻ സമയമായി, അങ്ങനെയെങ്കിൽ നിന്റെ ഹിതം നിറവേറട്ടെ. ഞാൻ കാത്തിരുന്ന മണിക്കൂർ എത്തിച്ചേർന്നിരിക്കുന്നു. നമുക്കിരുവർക്കും കണ്ടുമുട്ടാൻ സമയമായി. 15 ഒക്ടോബർ തീയതിയാണ് വിശുദ്ധയുടെ തിരുനാൾ ആഘോഷിക്കുന്നത്. എഴുത്തുകാരുടെയും അസഹനീയമായ തലവേദന അനുഭവിക്കുന്നവരുടെ മധ്യസ്ഥയാണ് ആവിലയിലെ വിശുദ്ധ തെരേസ. എല്ലാം കടന്നു പോകും, എന്നാൽ ക്രിസ്തു മാത്രം കടന്നു പോകില്ല എന്ന് പഠിപ്പിച്ച വിശുദ്ധ തെരേസയെ ക്രിസ്തുവിനെ കൂടുതൽ അറിയാനും ഞങ്ങളുടെ സഹനങ്ങളിൽ അവന്റെ മുഖം ദർശിക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ.